മിശിഹായിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ നാമത്തിന് എന്നും എപ്പോഴും മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മിഷൻ പ്രവർത്തന മേഖലകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളിന്ന് ചിന്തിക്കുകയാണ്. മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു പശ്ചാത്തലത്തെ ഉദ്ദേശിച്ചല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് കാണുകയാണ്. തമ്പുരാൻ തന്നിരിക്കുന്ന വചനം ഇതാണ്, സങ്കീർത്തനങ്ങൾ 96-ാം സങ്കീർത്തനം. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ്, വളരെ അഭിഷേകമുള്ളൊരു തലക്കെട്ടാണ്. കാരണം കർത്താവും രാജാവും വിധി കർത്താവും, വളരെ അഭിഷേകമുള്ളൊരു ഒരു ഒരു തലക്കെട്ടാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലായി കഴിഞ്ഞു. കർത്താവാണ് എൻ്റെ രാജാവാണ്, എൻ്റെ വിധി കർത്താവാണ്. വചനം ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹം മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ്. 96-ാം സങ്കീർത്തനം തുടരുന്നു. പക്ഷേ എൻ്റെ സ്നേഹമുള്ളവരെ, മിഷൻ പ്രവർത്തനത്തിൻ്റെയും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെയും ഒക്കെ ആകെ തുകയായിട്ടുള്ള അന്തസത്ത ഇതുതന്നെയാണ്. നിനക്ക് ദാനമായിട്ട് കിട്ടിയിരിക്കുന്ന നിൻ്റെ വിശ്വാസത്തെ, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ പാരമ്പര്യങ്ങളിലൂടെ, നിൻ്റെ കൂതാശകളിലൂടെയൊക്കെ നിനക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസ ചൈതന്യത്തെ നിൻ്റെ ഹൃദയത്തിൽ വയ്ക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് അറിയില്ലാത്തവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വലിയൊരു കടമയുണ്ട്. അങ്ങനെ തമ്പുരാനെ പ്രഘോഷിക്കുന്ന എല്ലാ കാര്യങ്ങളും മിഷൻ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ വീട്ടിലിരുന്നും മിഷൻ പ്രവർത്തനം ചെയ്യാമെന്ന് സാരം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കണം, കർത്താവ് തന്ന ദാനമായിട്ടുള്ള ഈ ജീവിതം കൊണ്ട് മറ്റനേകായിരങ്ങളിലേക്ക്, തമ്പുരാനെ അറിയാതെ കിടക്കുന്ന വ്യക്തികളിലേക്കും അതുപോലെ തന്നെ തമ്പുരാനെ അറിയാതെ കിടക്കുന്ന സമൂഹത്തിലേക്കും തമ്പുരാൻ്റെ ഈ സുവിശേഷം എത്തിക്കുവാനുള്ള വലിയ ഒരു കടമ നാം ഓരോരുത്തരിലും നിക്ഷിപ്തമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. കാരണം ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ, അവിടുത്തെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, കാഴ്ചകളുമായിട്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ, ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, കർത്താവ് വാഴുന്നു, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. സ്നേഹമുള്ളവരെ, വളരെ അഭിഷേകം നിറഞ്ഞ ശക്തമായിട്ടുള്ള വചനങ്ങളിലൂടെ തമ്പുരാൻ പറയുന്നത് വേറെയൊന്നുമല്ല, എൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നിൻ്റെ സുവിശേഷ ചൈതന്യം പ്രഘോഷിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. പന്തക്കൂസ്താ ദിനത്തിൽ പത്രോസിന് സംഭവിച്ചതെന്താ? അവന് ഭാഷകൾ അറിയത്തില്ല, അവന് വലിയ യോഗ്യതകളില്ല, മറ്റ് അനേകം അറിവുകളുള്ളവരെ പഠിപ്പിക്കുവാനോ അവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാനോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അവന്. പക്ഷേ അവൻ്റെ വചനത്താൽ, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആ ചൈതന്യത്തിൽ അനേകായിരങ്ങൾ തങ്ങൾ വിശ്വസിച്ചിരുന്ന അബദ്ധവിശ്വാസത്തിൽ നിന്ന്, അശുദ്ധ വിചാരത്തിൽ നിന്നൊക്കെ മാറി ദൈവത്തെ നാഥനും സംരക്ഷകനുമായിട്ട് സ്വീകരിച്ച് പുതിയ ജനതയായിട്ട് തീരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെയൊക്കെ മുൻപിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
മിഷൻ പ്രദേശ മേഖലകളിലൊക്കെ വളരെ തീഷ്ണതയോടെ വചനം പ്രഘോഷിക്കുന്ന അച്ഛന്മാരും അതുപോലെ തന്നെ വളരെ തീഷ്ണതയോടെ സേവനം ചെയ്യുന്ന സന്യസ്തരുമൊക്കെയുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് അനേകായിരങ്ങൾ തമ്പുരാനിലുള്ള വിശ്വാസം സ്ഥിരീകരിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ചൈതന്യത്തോടും തീഷ്ണതയോടും കൂടെ ക്രിസ്തുവിനെ നാഥനും ജീവനുമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് തിരുസഭയുടെ ഐക്യത്തോട് ചേരുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. അത് സംഭവിക്കുന്നത് ഈ വചനത്തിൻ്റെയൊക്കെ ശക്തിയാലാണ്, വചനത്തിൻ്റെ ശക്തിയാൽ മാത്രമാണ്. കാരണം നമ്മളൊന്ന് ഓർക്കുക, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ അംശമുണ്ടെന്നുള്ള കാര്യം നാം ആരും മറക്കരുത്. ഞാനും നീയുമൊക്കെ തമ്പുരാൻ്റെ സൃഷ്ടിയാണ്, തമ്പുരാൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ സൃഷ്ടിയുടെ മകുടമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആ മകുടത്തിന്, ആ സൃഷ്ടിക്ക് സൃഷ്ടാവിനെ പുകഴ്ത്തുവാനായിട്ട് കഴിയണം. അവൻ്റെ പ്രവർത്തനങ്ങൾ സുവിശേഷത്തിലൂടെ ജീവിച്ച ക്രിസ്തുവിനെ അനുധാവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല സമറിയാക്കാരനാകുവാൻ സാധിക്കണം. ധൂർത്തപുത്രനെ സ്നേഹപൂർവം വാത്സല്യപൂർവം സ്വീകരിച്ച പിതാവിൻ്റെ മനോഭാവങ്ങളെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ദൈവത്തിന് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ അവിടെയും ചോദ്യങ്ങൾ ഉണ്ടാകാം. പത്രോസിനെ തിരുസഭയുടെ താക്കോലേൽപ്പിച്ചുകൊണ്ട് ഈ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, മറ്റെന്തിനേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോയെന്ന്. പുള്ളി പറയുന്നുണ്ട്, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും വീണ്ടും രണ്ട് തവണ മൂന്ന് തവണ മൊത്തത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട്, മറ്റെന്തിനേക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, സഭയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, മറ്റെന്തിനേയുംക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിൻ്റെ സമ്പത്തിനേക്കാൾ, നിനക്കുള്ള മക്കളേക്കാൾ, നിനക്കുള്ള മറ്റ് എന്തിനേയുംക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പൂർണ്ണമായിട്ടും ഉത്തരം കൊടുക്കുവാനായിട്ട് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പണ്ടിതുപോലെ ഒരു ചോദ്യം ഒരു യുവാവിനോട് തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം സ്നേഹത്തോടും എല്ലാ കാര്യത്തോടും കൂടെ തിരുസഭ പറയുന്ന അല്ലെങ്കിൽ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. തമ്പുരാൻ പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്നെ അനുഗമിക്കുക, നിനക്കുള്ള സമ്പത്ത് വിറ്റിട്ട് എന്നെ അനുഗമിക്കുക. അവൻ തിരിച്ചു പോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, തമ്പുരാന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ചൈതന്യത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ നമുക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം ക്രിസ്തു മാത്രമാണെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് അർത്ഥമുണ്ടാകുന്നത്. എൻ്റെ ഈ ജീവിതം മറ്റനേകായിരങ്ങൾക്ക് അനുഗ്രഹമാകാനുള്ള യാഥാർത്ഥ്യം തന്നെയാണ്, അനുഗ്രഹമാകാനുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശുദ്ധരുടെ ചൈതന്യവും വിശുദ്ധരുടെ കൂട്ടായ്മയിലുമൊക്കെ നമ്മൾ വിശ്വസിക്കണം. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങൾ എല്ലാറ്റിനെയും എല്ലാ കാര്യങ്ങളെയും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രതിപാദിച്ച വിഷയം ഇത്രമാത്രം. നമ്മളൊരു മിഷൻ പ്രവർത്തനം നടത്തുവാനായിട്ടോ തമ്പുരാൻ്റെ വേലയ്ക്കായിട്ടോ ഒരു പ്രത്യേക സമയമില്ലെന്നുള്ളത് തന്നെ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും ദൈവവേല ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ എല്ലായിടത്തും മഹത്വപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണെന്നുള്ള ഒരു ചിന്ത, ഒരു വലിയ സത്യം നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കണമെന്ന് മാത്രം. കാരണം ക്രിസ്തുവിനോട് കൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ക്രിസ്തുവില്ലാത്ത ജീവിതം, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് മറ്റ് ഏതൊരു അനർത്ഥങ്ങളെക്കാളും അധികമായിരിക്കും.
എൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് വലിയ ഒരു ഒരു വലിയ ഒരു അബദ്ധത്തിലേക്കായിരിക്കും നാം തന്നെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഉപ്പും അതുപോലെ തന്നെ രാത്രിയിൽ ദീപവും എന്നതുപോലെ തന്നെ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ വേദനിക്കുന്ന ഇരുട്ടറകളിൽ പ്രകാശമായിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്തുതയായിട്ട് ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ തീരണം. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മാത്രമായിട്ടുള്ള പ്രാർത്ഥനകളാകരുത് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. മറിച്ച് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ള എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാട്, അത് വലിയ ഒരു ചൈതന്യമായിട്ട് മറ്റുള്ളവരെ കൂടെ ആ ഒരു വലിയ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ക്രൈസ്തവ വേല ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു വിശ്വാസത്തിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുന്ന ഒരനുഭവമായിട്ട് മാറുക. കാരണം മിഷൻ മേഖലകളിൽ ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുന്നത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ മനുഷ്യനിലേക്കും ഓരോ വ്യക്തിയിലേക്കും ഓരോ സമൂഹത്തിലേക്കും എത്തിക്കുന്നത് അവൻ്റെ ചെയ്തികൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അവൻ്റെ വചനം പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വചനം പറയുവാനാണ് എല്ലാവർക്കും മടി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും എന്തൊരു വസ്തുതകളെയും എടുത്ത് പറയുവാനും പ്രവർത്തിക്കുവാനുമൊക്കെ വളരെ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തുന്നു. പലപ്പോഴും നമ്മുടെ വചനപ്രഘോഷണങ്ങളിലും അതുപോലുള്ള മേഖലകളിലൊക്കെ ബാക്കി എല്ലാ രീതിയിലുള്ള കഥകളും കാര്യങ്ങളും അതുപോലെയുള്ള മറ്റ് മത വിശ്വാസത്തിലെ ഐതിഹ്യങ്ങളും എല്ലാം വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുമ്പോൾ ക്രിസ്തുവിന് അല്ലെങ്കിൽ ക്രൈസ്തവന് സ്വന്തമായിട്ടുള്ള വചനത്തിൽ നിന്ന് എന്തുകൊണ്ട് വചനം പറയാൻ നമ്മൾ മടിക്കുന്നു? ഇക്കാലത്തെ നോമ്പ് കാലത്തിൽ നാം മനസ്സിരുത്തി ചിന്തിക്കേണ്ട വലിയൊരു വസ്തുതയാണ്. കാരണം വചനം പറഞ്ഞുകൊണ്ട് അനേകായിരങ്ങളെ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള കരുത്ത് ഉള്ളപ്പോൾ എൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് നിങ്ങൾ ലോകമെങ്ങും പോകുവിനെന്ന് ക്രിസ്തു തന്നെ നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോൾ ബാക്കിയുള്ള മാർഗങ്ങളിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ വഴികൾ നീളുന്നു, കരങ്ങൾ നീളുന്നു, നമ്മുടെ ചിന്തകൾ നീളുന്നു എന്നതിനെക്കുറിച്ച് നാം ഓരോരുത്തരും വളരെ വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ട മേഖലയാണ്. അവസാനമായി തമ്പുരാൻ്റെ നാമം പുകഴ്ത്തപ്പെടണമെന്നുള്ള ചിന്തയോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കണം. അതായത് സ്നാപകൻ്റെ മനോഭാവമുണ്ടാകണം. അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും വേണം. സ്നാപകനോട് ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട്, നീ സ്നാനപ്പെടുത്തിയവൻ മറ്റൊരു സ്ഥലത്ത് സ്നാനം നൽകുന്നു, എല്ലാവരും അങ്ങോട്ട് പോകുന്നു. സ്നാപകൻ അപ്പോൾ സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്, നിങ്ങളെല്ലാവരും പോവുക, കാരണം അവനാണ് ക്രിസ്തു, അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുക. അവൻ വളരട്ടെ, ഞാൻ കുറയട്ടെ, എനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തിയോടും തമ്പുരാൻ വരച്ചു കാട്ടുന്നത് ഈ സ്നാപകൻ്റെ മനോഭാവത്തെയാണ്. എനിക്ക് ശേഷം പ്രളയമല്ല, മറിച്ച് എനിക്ക് ശേഷം ക്രിസ്തുവാണെന്നുള്ള ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം എപ്പോഴും എല്ലായിടത്തും മഹത്വപ്പെടേണ്ടത് ക്രിസ്തുവാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവദാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. കാരണം ഈ പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തമ്പുരാൻ നിന്നോട് പറയുന്നു, കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടായിരിക്കുക, കടുകുമണിയോളം വിശ്വാസമെങ്കിലും നിനക്കുണ്ടായിരിക്കുക, നിനക്ക് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും പ്രവർത്തനം എന്നുള്ളത് നിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയായിട്ട് മാറുമ്പോഴാണ് നല്ല ക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസ പ്രഘോഷണങ്ങളും വിശ്വാസ പ്രവർത്തനങ്ങളും ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കുള്ളൂ. അതിനായിട്ട് തമ്പുരാൻ നിന്നെ ഒരുക്കട്ടെ. അതിനായിട്ട് തമ്പുരാൻ്റെ പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നല്ല ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.